ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം 22-ാമത്തെ ടെയ്ലറിംഗ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ലിറ്റ് ഉള്ള ചുരിദാറിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോയാണ് ട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നെക്ക് ഡിസൈൻ ഒന്ന് ചെയ്തെടുത്തു ട്ടോ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതുപോലെ നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തു എടുത്തത് അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെയാണ് പഠിച്ചല്ലേ ഇനി നമുക്ക് ഇതിന്റെ ഫുൾ സ്റ്റിച്ചിംഗ് ഇന്നൊന്ന് ചെയ്തെടുക്കാം ട്ടോ अब इत फ्रंट पार्ट नेक डिजाइन चेदा फ्रंट पार्ट इन नमक बैक पार्ट स्लीव नोक स्लीव स्लीव थ्री फोर्थ स्लीव कट्टी रु स्लीव स्लीव अच्छे नमुक इत नेकड़ान्ल तुणिया या चुरी कष्णम मैट वाली कष्णों नमें बाकी तुणी नमुक कुरे बाकी तुणि इंगे ഇതിന്ന് നെക്ക് അടിക്കാൻ വേണ്ടിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട ട്ടോ ഒരു വലിയ പീസ് ആയിട്ട് നമ്മൾ അത്യാവശ്യം സേവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്ക് അടിക്കാനായിട്ട് എടുക്കാം പിന്നെ ഇത് ബാക്ക് പീസ് ആണ് ഓക്കേ അപ്പോൾ നമുക്ക് ഇപ്പോ ബാക്ക് നെക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ തുണിയിൽ വേണം ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാര്യം നൂല് കട്ട പിടിക്കുമല്ലോ ആദ്യമേ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് ഇതിലെ സ്റ്റിച്ചിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് വേസ്റ്റിലേക്ക് കളയാം ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല ദേ നൂല് കട്ട പിടിച്ച് വന്നിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവിന്റെ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കലാണ് അപ്പോൾ നമുക്ക് ടോപ്പ് സൈഡ് ഒക്കെ കൂട്ടാൻ നേരത്തെ പെട്ടെന്ന് തന്നെ ഈ സ്ലീവ് എടുത്തിട്ട് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ദാ സ്ലീവിന്റെ താഴെ വശം നമുക്കൊന്ന് മടക്കി തയ്ക്കാം ആദ്യമേ ഒരു അര ഇഞ്ച് മടക്കാം വീണ്ടും ഒരു അര ഇഞ്ച് മടക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഇതൊക്കെ നേരത്തെ അങ്ങ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളൊക്കെ നമുക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പൊ അതേ സ്ലീവിന്റെ താഴെ ഭാഗം തയ്ച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ഒന്ന് തയ്ച്ചങ്ങ് സൈഡിലേക്ക് മെഷീന്റെ സൈഡിലേക്ക് തന്നെ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ അതേ രണ്ടാമത്തെ സ്ലീവ് ആണ് ട്ടോ ഞാൻ ചെയ്യുന്നത് രണ്ട് സ്ലീവിന്റെയും താഴെ ഭാഗം ഒന്ന് അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യമേ ഈ രണ്ട് തുണികൾ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം നല്ല വശവും തമ്മിലായിരിക്കണം ഇങ്ങനെ വെക്കേണ്ടത് എന്നിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പതിച്ച് അടിക്കാം നമ്മൾ ഇങ്ങനെ ഒരു തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി ബാക്ക് പീസ് എടുക്കാം കേട്ടോ ബാക്ക് പീസിന്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും തമ്മിലാണ് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം അപ്പൊ നമുക്ക് വളരെ ഒരു ചെറിയൊരു പീസ് മതി ചെറിയ നെക്കാണ് നമ്മൾ ബാക്ക് നെക്കായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പൊ അതെ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് നമുക്ക് മുട്ടുസൂചി എടുക്കാം മുട്ടു സൂചി കൊണ്ടിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുക ഒരൊറ്റ സൂചി മതി ഇതിന് രണ്ടു മൂന്നൊന്നും വേണ്ട അതാ ഈ ഭാഗത്ത് മാത്രം ഒരെണ്ണം ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പൊ ഇതേ മുട്ടുസൂചി എടുത്തിട്ടുണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ ഒരെണ്ണം കറക്റ്റ് ഈ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി നമുക്ക് നിർത്താം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം 1/4 ഇഞ്ച് ഇങ്ങനെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ നെക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സൂചി കുത്തിയാൽ മതി വലിയ നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 4 എണ്ണമൊക്കെ കുത്തി കൊടുക്കും കറക്റ്റ് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാ ഞാനപ്പോ 1/4 ഇഞ്ചില് നെക്ക് സ്റ്റിച്ച് ചെയ്തു മുട്ടുസൂചി ഇപ്പൊ തന്നെ അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നെക്കൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കണം നെക്കൊന്ന് കട്ട് ചെയ്യുവാണ് കേട്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ നെക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 ഇഞ്ച് ഇടവിട്ട് ചെറിയ കട്ടിങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം നെക്കിന് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുത്തു കണ്ടില്ല അല്ലേ ദേ കണ്ടോ ഇങ്ങനെ കട്ടിങ് അവിടെ എവിടെയായിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിന്റെ നല്ല വശം എടുക്കാം ദേ നല്ല വശമാണ് ഈ കാണുന്നത് എന്നിട്ട് ഈ പീസ് ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വലിച്ചു പിടിച്ചങ്ങോട്ട് പതിച്ചടിക്കാം അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും
आदमे ई चेरन ग्लास आदमे क्लास क्लास वण क्लास टू अदाटो पेटा साधिकम अब नाम इंगे नेकू इन नाम षोलडर कूटी ते अमुक ई तुणि हेमिंग वे अब फिनीष्ट्रेट या कट्वाणो नमुक बैक पीस क्रॉस पीस इतर स्ट्रेट पीस इन एल स्टिचिंग कहयो हेमिंग वे अब यानि स्क्वयर कट्तु ई तुणिंग एड़को नाम नेकड़ी तुणी ई तुणी इतने मड़क तयचु इन मड़क तयचे इंगे मड़क वेक अब नमक हेमिंग वाले एलुपतिवेट ना फिनीष्ट ई तुणि इको अब इंगे मड़क अंगोट तयच नमुक मड़क नयचु अब इन उभाग वो नमुक हेमिंग एलुपतिवेटे इंगे उदिंग ना फिनीष्ट इंगे अंगोट इन हेमिंग वैचा मे अब नमक षोलडर कूट अंत बैक पीस इनक ई तुणी इन ओपन वेटो इन इंटे मीदे नमुक फ्रंट पीस इटक अब फ्रंट पीस इटलो रे नशं तमिल इन अटाच अदायक पीसी नशं फ्रंट पीसी नशं इव तमिल अटाच ई भागत वेम इतने वचान ओके इतने वचती करक्ट तुणी इन फ्रे कई विड़ा नमुक जस्ट स्टिच अर इंज स्टिच अंतम वेम ओर तुणी एरक्टिंग अर इंज षोलडर नमुक कूटी कईकान षोलडर व्यतम श्रद्धि नाम मूंजा बैक ने वीति को फ्रंट ने मूने कालिंज पक्षे लेवल कौ इत करक्ट नमुक कटी बैक ने नमक कालिंज इवड़ू अवड़ू अब मिल अर इंज नष्टपोल आमुक नष्टपोय सीम अलवनस नावास वो मूं मूने कालिया मनसो कंफ्यूशन वे कैनवास यूस नेको नाम नेक्तने कालिंज सीम अलवन कूटिकोड़कना अल लेंत अर इंज अदर मरको अब यापते षोलडर कूड़े स्टिचा षोलडर तमिल कूटीएड़ू ई षोलडर कूटी अब षोलडर कूटी इन नमुक इव ओपण इंगेटो षोलडर ओपण करक्ट लेवल नमुक वर अवड़े करक्ट लेवल नमुक वर नमुक बैक ने स्टिचो अब करक्ट नमुक इन ई तुणी इन वोड़े ई भागत वे स्टिचानो वैच्छ स्टिचिंग तुंगी इंपा बैक ने कटो अब बैक ने नदचू बैक ने नश नेड़ी अतिपा नी तुणी उ करक्ट मड़क नमुक बैक ने नमुक स्टिचा पचे वाटो या बैक ने स्टिचक इन वी षोलडर ई भागत स्टिचिंग सैट नि ओके इन नमुक स्लीव अटाच अे नमुक इन नमक वीति एत्र इंज नोक टेप टेप इवेत्र इंज नोको इवे करक्ट मूंद इंज वीति सें इत्र इंज नोक करक्ट इवड़े
മൂന്നര ഇഞ്ച് വീതിയാണ് നമുക്ക് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ മൂന്നര എന്നുള്ളത് ഒരു മൂന്നായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ ഈ ഷോൾഡർ ഗ്യാപ്പ് നമുക്ക് കുറവേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ എടുക്കാം രണ്ടര ഇഞ്ചൊക്കെ ആണെങ്കിലും ഗ്യാപ്പ് മതി അപ്പോൾ ഒരു മൂന്ന് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇനി വീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കട്ട് ചെയ്യേണ്ട നേരെ അങ്ങോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്താൽ മതി അപ്പൊ ഞാനിതിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഇവിടെ കുറച്ച് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് രണ്ടും കൂടെ അങ്ങോട്ട് ലെവൽ ചെയ്ത് ചെറിയൊരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി സെയിം തൊട്ടിപ്പുറത്തും ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ പോവാണേ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക ഇനി സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തിട്ട് ദാ ഇതാണ് സ്ലീവിന്റെ സെന്റർ സ്ലീവിന്റെ സെന്റർ ഇതാണ് ഇത് ഷോൾഡറിന്റെ ഈ സെന്ററിൽ ഇങ്ങനെ വരുത്തിക്കാം വെക്കുമ്പോ ടോപ്പിന്റെ നല്ല വശം സ്ലീവിന്റെ നല്ല വശം ഇവ തമ്മിൽ വേണം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട് അപ്പൊ ദാ ഞാൻ കറക്റ്റ് ഇങ്ങനെ ഷോൾഡറിന്റെ ആ സെന്റർ ഭാഗത്ത് സ്ലീവിന്റെ സെന്റർ ഇങ്ങനെ വെച്ചെടുത്തട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് സ്ലീവ് കൂട്ടി തയ്ക്കുന്നത് താഴത്തേക്ക് കറക്റ്റ് സ്ലീവിന്റെ ആം ഹോളും ചുരിദാറിന്റെ ആം ഹോളും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് പിടിച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് താഴത്തേക്കുള്ള ഈ സ്ലീവിന്റെ ഭാഗം ഒന്ന് ചെയ്തെടുക്കാം ദാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് ആം ഹോളും കൂടെ കറക്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്തിട്ടും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു സ്ലീവ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു സെയിം ഇതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത സ്ലീവും നമുക്ക് ചെയ്യാം ഷോൾഡറിന്റെ സെന്റർ സ്ലീവിന്റെ സെന്റർ ഇങ്ങനെ വെച്ചെടുത്തിട്ട് നല്ല വശവും നല്ല വശവും ടോപ്പിന്റെ നല്ല വശവും സ്ലീവിന്റെ നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഈ ആം ഹോള് തമ്മിൽ ഒരുമിച്ച് തന്നെ ഇങ്ങനെ കൂടെ ചെയ്ത് എടുക്കുക കേട്ടോ ത്തെ ഭാഗം കൂടെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്ലീവിന്റെ സെന്റർ കറക്റ്റ് ആ ഷോൾഡറിന്റെ ഭാഗത്ത് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മള് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സൈഡ് ഒന്ന് കൂട്ടി തയ്ക്കാൻ പോവാണേ സൈഡ് ഇങ്ങനെ ഒന്ന് വെക്കുക വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് കൂട്ടി നമുക്ക് തയ്ച്ചെടുക്കാം അതാ സ്ലീവ് ഇങ്ങനെ രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കാം അപ്പൊ നമ്മള് രണ്ട് ഇഞ്ചാണ് ഇവിടേക്ക് സീം അലവൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കണക്കാക്കി ഇങ്ങനെ വെക്കുക അറിയാൻ പാടില്ലെങ്കിൽ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ കറക്റ്റ് രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക കെട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ സ്റ്റിച്ച് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകും അപ്പൊ അതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ അതേ ഷേപ്പിൽ തന്നെ രണ്ട് ഇഞ്ച് വിട്ടിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ചെസ്റ്റൊക്കെ കറക്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ ഈ തുണി ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചെസ്റ്റിന്റെ ഇവിടെ നമുക്ക് മാർക്കിംഗ് ഓൾറെഡി കാണാനും പറ്റുന്നുണ്ട് അതിന്റെ പുറമെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂടെ ചെയ്ത് കൊടുക്കാം ഇതാ തുണി ഇങ്ങനെയൊന്നും ഇരിക്കുവാൻ പാടില്ല കേട്ടോ കറക്റ്റ് ഇങ്ങനെ ലെവലായിരിക്കണം തുണി ഇങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക വെച്ചിട്ട് ഇതിന്റെ മീതെ കൂടെ നമ്മള് ഇതാ ഇതിങ്ങനെ എന്തിനാണെന്നറിയോ കട്ട് ചെയ്ത് കൊടുത്ത് ഇതാണ് സ്ലിറ്റിന്റെ ലെങ്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതാ രണ്ട് ലെങ്ത്തും നമ്മളിപ്പോ കട്ട് ചെയ്തില്ലേ ഈ രണ്ട് കട്ടിങ്ങും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ഒന്ന് നിർത്താം ഞാൻ സ്റ്റിച്ച് നിർത്തുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഈ രണ്ട് കട്ടിങ്ങും ഒരുമിച്ച് ഇങ്ങനെ നിർത്തുക എന്നിട്ട് സ്ലിറ്റിന്റെ ആ പോർഷൻ കണ്ടോ ഇതാണ് സ്ലിറ്റിന്റെ ആ ഭാഗം ഇതാണ് സ്ലിറ്റ് കൊണ്ടുവന്ന് അടിച്ച് നിർത്തേണ്ട ആ ഒരു പൊസിഷൻ ആണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ നിർത്തിയിട്ട്
या कटिटे ए मिशीन साधारण मिशीन आने तुणि वलचपिड़ा मे अवे ऑलरेडी इन कट वीणु पदये 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 या पत्म कटोड़ एंो स्टिच विवरुद नामिवे नाम ओपण चो इवे स्टिचिंग अड़िपा वेट कटिटो अल नागम अूल कट्टे मेटे वे आवश्यक इवे कटिटलो स्टिचिंग अड़िपा वेटे ओपण चलें विटर अदा इवे कटिटा इवे कटिटे चेस्टर षेप इतना कई ना स्लिटे ई भागमें कटिर्तो इधा कौ इन कटिर्त अब नाम स्लिटिंग ओपण चो अब अड़िपल सें इेपल नमुक तोटिपरत भागत स्टिच लेवल के करक्ट चुरीदारुसरीच रिंज इधाटो कटिंग स्लिटि आ रु कटिंग ई काो दे और कटिंग कौ और कटिंग रामाते कटिंग इधर इव तमिल औरमी वे वैच्छे नमुक और इंजा इवड़े सीम इलेवनस अलग टेप टेप इंटे और इन मार्किंग दे इधाटो आ मार्किंग इधा मार्किंग पेन इवे या पेन वरचान दे या कईपिड़े अब निर्यान पचू अदान आ मार्किंग इवे को कटिटे निर्ती को नाम रु भागत स्लिटि आ भाग कटिट निर्ती दे इन स्लिटि कटिंग वर भाग अवड़िंग विटिट नामिवे कटिटिंगे को अड़िपा वेट नामिंग इन नमुक स्लिट नाम यानि नूल पिन्े वे अलगू कट्टो फिनीष लास्ट नामेल भागत नूल चीन निका इन नमुक स्लिटे अब स्लिटो इन ओपण चेड़ उवशं वे टोपि उवशं वे इंगे वकान ओके अब नाम स्लिट स्टिचो अब स्लिट नडको ई भागत वेम इन मड़क नमुक नवड़े अल मड़क इोड़े ई भागत वेम इन मड़क अड़कुवा करक्टर नाम सीम इलेवन को अब कटिट भाग क ओके कटिट भागे पर स्लिटिंग ओपण चेदि स्लिटि भाग कटिट भागत इन कईवचो इवे स्लिटिंग नमुक मड़क और मड़क नमुक एड़क इवे वे ताते मड़क एड़कान ता मिले मड़को ई भागत वे मड़क को करक्ट या मड़क जस्ट कई को प्रसो कौ नाम स्लिटी का नाम मड़क इन इवे इन नाम ऑलरेडी मड़कपाड़े कटे मड़कपाड़िंग इन अदर अर इंज व आ मड़कपाड़ी वैच्छे वे नमुक इतना स्टिचा दे इन वचुटे स्टिचिंग स्टार्टो वी नमें ई भागमे इतने नीलो कई दे उ मड़क वे कटे इन अे मड़क वूरी स्टिच बाकी भाग इवे इन अे मड़क दे इवे इन अोड़ मड़क इन वोड़क ओके नाम वलिको करक्टिंग उणिंग कैरकिटू अब स्लिट और स्लिटिपेटो इवे वो इतने ओपण चीज ई तुणी इंगे ओपण
ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ഈ തുണി മടക്കണ്ടാവരുത് ട്ടോ അതായത് സ്ലിറ്റിന്റെ നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്ത് ഇങ്ങനെ ചുളി വന്നു ഉണ്ടാവരുത് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഈ സ്ലിറ്റ് ഇങ്ങനെ തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് ഒരു അര ഇഞ്ച് മുകളിൽ കൊണ്ടുവന്ന് കയറ്റി ഇങ്ങനെ നിർത്താൻ ഇതാണ് നമ്മുടെ കട്ടിങ്ങിന്റെ ഭാഗം സ്ലിറ്റിന്റെ അവിടെ നിന്ന് തൊട്ട് ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി നിർത്തുക എന്നിട്ട് അവിടെ തന്നെ സൂചി ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ എന്നിട്ട് വേണം തുണി ഇങ്ങനെ എടുത്ത് താഴത്തേക്കുള്ള ഈ സ്ലിറ്റും കൂടെ ചെയ്യുവാനായിട്ട് താഴത്തേക്കുള്ള സ്ലിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് മടക്കി വേണം ഇങ്ങനെ മടക്കി മടക്കി താഴത്തേക്ക് കൊടുക്കുക ഓക്കേ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക ഓക്കേ ഇനി ഇവിടെ നിന്ന് മടക്കുക അപ്പോൾ സ്ലിറ്റ് നമുക്ക് വളഞ്ഞു പോവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ലിറ്റ് നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇനി ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിങ്ങനെ മടക്കി അങ്ങോട്ട് നമുക്ക് എടുക്കാം കണ്ടോ മടക്കി എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ചിങ്ങിനെ കൊടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് താഴത്തേക്ക് ഇനി സാധാരണ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മള് സ്ലിറ്റ് ആണ് നമ്മളിതേ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലിറ്റ് ഇങ്ങനെ ഇപ്പോ ചെയ്തെടുത്തത് ഒരു തരി പോലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ വളവ് വരില്ല കേട്ടോ ഇങ്ങനെ മടങ്ങി മടങ്ങി ഉള്ളിലേക്ക് പോവില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലിറ്റിന്റെ ഇപ്രവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് ചെയ്യുമ്പോണ്ടല്ലോ ഉള്ളി ഉൾവശത്ത് ചെയ്യണ്ട നല്ല വശം എടുക്കുക സ്ലിറ്റിന്റെ നല്ല ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതായത് തുണിയുടെ നല്ല വശം ഇങ്ങനെ എടുക്കുക ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പറ്റ വെച്ച് നമുക്ക് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്ലിറ്റിന്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് സൂചി ഒന്ന് ഇറക്കി നിർത്തണം ഇവിടെ കൊണ്ടുവന്ന് സൂചി ഇറക്കി നിർത്തി ഇനി വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആരെങ്കിലും കണ്ടോ എന്റെ കൈ സൂചിയില് കൊണ്ടത് അതെ ഞാൻ ഇടക്കിടക്ക് ക്യാമറയിൽ ഇങ്ങനെ നോക്കും കാര്യം സ്റ്റാൻഡ് ബൈ ആണല്ലോ ക്യാമറ വെച്ചിരിക്കുന്നേ അപ്പോ പോസ് അല്ലല്ലോ സ്റ്റാർട്ടിംഗ് അല്ലേ എന്ന ഇടക്കിടക്ക് ഇങ്ങനെ എനിക്ക് ക്യാമറയിൽ നോക്കണം ജസ്റ്റ് അങ്ങനെ നോക്കിയപ്പോ സംഭവിച്ചതാണ് സൂചി ഒന്ന് ഒരു സ്റ്റിച്ച് കൊണ്ടു സൂചിയുടെ ഒരു സ്റ്റിച്ച് തുണിയിൽ വെക്കേണ്ടത് കയ്യിൽ കൊണ്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ അധികം വേദനയൊന്നുമില്ല അപ്പൊ ഞാൻ ആ ബ്ലഡ് ഒന്ന് കളയട്ടെ അത് നമ്മുടെ ശ്രദ്ധ പോകുന്നോണ്ടാണേ ശ്രദ്ധ ഇടക്ക് ക്യാമറയിലേക്ക് നോക്കുമ്പോ പെട്ടെന്ന് പറ്റുന്ന അബദ്ധമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഇത്രയും ഭാഗം ഒന്ന് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ സ്ലിറ്റ് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തട്ടോ അപ്പൊ സ്ലിറ്റിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് സ്ലിറ്റിന്റെ മെയിൻ ഭാഗം ഇവിടെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ കാണുവാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല സ്ലിറ്റ് ഇട്ട് കഴിയുമ്പോൾ ചുളിവോ ഒന്നും തന്നെ ഉണ്ടാവരുത് അതെ ഇത് ടോപ്പിന്റെ സൈഡ് സ്റ്റിച്ചാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് ചുളി ഒന്നും ഉണ്ടാവരുത് ഇതിപ്പോ കണ്ടില്ലേ നല്ല ഫിനിഷ് ആയിട്ട് തന്നെയാണ് ചെയ്ത് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വേണം കേട്ടോ എല്ലാവരും ചെതിർക്കാൻ ഈ രണ്ട് തുണി ഇങ്ങനെ വലിച്ചു പിടിക്കാൻ എന്നാലേ ഇവിടെ നമുക്ക് ഇങ്ങനെ ചില സ്ലിറ്റ് കണ്ടിട്ടില്ലേ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കും അത് ഒഴിവാക്കി വേണം നമ്മള് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ തന്നെ വേണം ചെയ്ത് കൊടുക്കുവാനായിട്ട് ഓക്കെ ഇനി ഞാൻ ഈ രണ്ടാമത്തെ ഭാഗം ഒന്ന് സെയിം ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് ലൈനിങ്ങിന് നമുക്ക് വ്യത്യാസം ഉണ്ടോ ലൈനിങ്ങിന് നമുക്ക് ഈ ഒരു മെത്തേഡ് പറ്റില്ല ലൈനിങ്ങിന് വേറൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക ഒരു ഇഞ്ചില് മടക്കി കൊടുത്തിട്ട് മടക്കുപാടെ ഒന്ന് വീഴ്ത്തി കൊടുക്കുക അയൺ ബോക്സിൽ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്താലും കുഴപ്പമില്ല അപ്പൊ കറക്റ്റ് ഇങ്ങനെ നമുക്ക് മടക്കുപാട് ഇങ്ങനെ വീണ് നമുക്ക് കിട്ടും എന്നിട്ട് വേണം നമുക്ക് ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടൊന്ന് മടക്കി ആ മടക്കുപാട് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാനായിട്ട് അപ്പൊ ഞാനിത് ചെയ്ത് എടുക്കുവാണ് ഈ ഭാഗം വരുമ്പോഴേ ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ വലിച്ചു പിടിക്കുക ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചുളിവ് ഞാൻ കുറെ ചുരിദാറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയാ ചുളിവൊക്കെ വരുന്നത്
അപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലമാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല ഫിനിഷ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ടിട്ടാണ് അങ്ങനെ നമുക്ക് സംഭവിക്കുന്നത് ഇനി ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുവാണ് स्लिटे या वाले स्लो चाहो फास्ट स्लिट नमुक पेट बुद्धिमुट अहिच मड़े चुक वरुवा नमक रे अहिचाल शरी आदमें करक्ट नमुक चल अत्यावश्यम समय फिनिश श्रद्धि स्लिट नोके करक्ट इन कटिंग चुली वो नोके चुली वन वराद ना वलचिपिड़क इन नमक ता भाग मड़क तैको नमुक ता भाग तो ना सीम एलमेंट इटती अब स्लिट चष्टिंग अद्रेटू अर इंज आदमें मड़कू വീണ്ടും അര ഇഞ്ച് ഇങ്ങനെ മടക്കി എടുത്തു അപ്പോൾ ദാ ഇവിടെ കറക്റ്റ് ലെവൽ അല്ല അപ്പോൾ നമുക്ക് ഈ ലെവൽ ഇവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ലെവൽ ചെയ്ത് ശരിയാക്കാം ട്ടോ ദാ ഇങ്ങനെ അങ്ങോട്ട് ലെവൽ ശരിയാക്കി എടുത്തു എന്നിട്ട് വേണം ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട് താഴേ ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കി തയ്ച്ച് എടുത്തു ഇതിനെ അങ്ങോട് മടക്കി തയ്ച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറം ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ക്കാം ട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗം മടക്കി തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ സ്ലിറ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം ദേ ഈ സ്ലിറ്റിന്റെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് വലിച്ചൊന്നും പിടിക്കണ്ട ജസ്റ്റ് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ച് താഴത്തെ അറ്റത്തൊന്ന് കൊണ്ടുവരിക ട്ടോ താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരിക അപ്പോൾ ദേ കറക്റ്റ് നോക്കി തുണി നമുക്ക് ഈ ഭാഗത്തുനിന്നാണ് മടക്കി തയ്ക്കേണ്ടത് സ്ലിറ്റ് രണ്ടും ഒരേ ലെവൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക സെയിം നമുക്ക് ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഒന്ന് സ്ലിറ്റുകൾ തമ്മിൽ ഒന്ന് പിടിച്ചിട്ട് ചെയ്തു കൊടുക്കുക ഇപ്പോ ചില സ്ലിറ്റ് കണ്ടിട്ടില്ലേ സൈഡ് ഭാഗം വരുമ്പോൾ ഫ്രണ്ടും ബാക്കും അതായത് താഴെ വശം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ വ്യത്യാസം വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ദാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ ഇതാണ് മടക്കുപാട് അപ്പോൾ ഇവിടെ അധികം ഇല്ല തുണി ഒരു മുക്കാൽ ഇഞ്ച് മടക്കിലാണ് ഇവിടെ കൊടുക്കേണ്ടത് പക്ഷേ ഈ ഭാഗത്ത് അത്യാവശ്യം 1 ഇഞ്ചോളം ഉണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാൻ അപ്പോൾ ഞാൻ മടക്കുന്ന നോക്കിക്കോട്ടോ ഇവിടെ ഇങ്ങനെ മടക്കി എന്നിട്ട് ദേ ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുത്തു എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തൊന്ന് നിർത്താം സ്റ്റിച്ച് ചെയ്ത് നിർത്തി എന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് പകുതിയോളം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ നമുക്ക് ഇത്രയും മടക്കി കൊടുത്താൽ മതി അതായത് ദാ ഇത്രയും ഒന്ന് മടക്കി കൊടുത്താൽ മതി അത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി തയ്ക്കാം എന്നാലേ നമുക്ക് രണ്ട് ലെവലും കറക്റ്റ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഇറക്ക വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റിന്റെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഈ താഴേ ഭാഗവും ഇതിങ്ങനെ ഒന്ന് മടക്കി രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ
നമ്മുടെ സ്ലിറ്റ് ആ ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ചിംഗ് കഴിഞ്ഞു ട്ടോ നമുക്ക് അപ്പോൾ ഇതിന്റെ നല്ല വശം ഒന്ന് എടുക്കാം അപ്പോൾ സ്ലീവ് ഒക്കെ നമ്മൾ ദാ ഇത്രയും ലെങ്ത് ഉള്ള സ്ലീവ് ആണ് വെച്ചെടുത്തത് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം നല്ല വശം ഇങ്ങനെ ഒന്ന് എടുക്കാം ഇനി ആകെയുള്ള പണി ഇതൊന്ന് ഹെം ചെയ്ത് വെക്കലാണ് ദാ ഈ നെക്ക് ഒന്ന് ഹെമ്മിംഗ് ചെയ്ത് വെക്കണം ട്ടോ ഉള്ളിൽ ഒന്ന് ഹെമ്മിംഗ് ചെയ്ത് വെക്കണം അപ്പോൾ ചുരിദാറിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ട്ടോ അപ്പൊ ഇനി ആ ഹെമ്മിംഗ് മാത്രം ഒന്ന് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ താഴത്തെ അറ്റം കൊണ്ടോ കറക്റ്റ് ഇങ്ങനെ ലെവലായിരിക്കും നമുക്കിങ്ങനെ കിട്ടുക സ്ലിറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ലിറ്റുള്ള ചുരിദാർ തയ്ച്ച് എടുക്കുക ട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു അപ്പോ ഞാൻ ടോപ്പ് ഒന്ന് ഇട്ടിട്ടുണ്ട് എല്ലാവരും പറയാറുണ്ട് ടോപ്പ് ഒന്ന് ഇട്ട് കാണിക്കണമെന്ന് സ്ലിറ്റ് ഉള്ള ടോപ്പ് സാധാരണ പോലെ തന്നെ ഒരു വെറൈറ്റി നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല ആകെ ചെയ്തിരിക്കുന്നത് ഒരു നെക്ക് ഡിസൈൻ മാത്രം ചെയ്തു കേട്ടോ ബാക്കി എല്ലാം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ സ്ലീവ് കുറച്ച് ലെങ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ലൂസും ഇട്ടിട്ടുണ്ട് എനിക്കങ്ങനെ ഇറുകിയിരിക്കുന്നത് സ്ലീവ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് നല്ല ടൈറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് ലുക്ക് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.